നന്ദി വെളുപ്പിന് തന്നെ മധുരയിലേക്കുള്ള യാത്ര ഞങ്ങൾ ആരംഭിച്ചു. കാഞ്ഞിരപ്പള്ളിയും മുണ്ടക്കയുമൊക്കെ പിന്നിട്ട് കാർ ഹൈറേഞ്ചിന്റെ ദൃശ്യഭംഗിയിലേക്ക് കടന്നിരിക്കുന്നു. മുൻപിൽ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ഒരു വലിയ മലമ്പാമ്പിനെ പോലെ റോഡ് ഞങ്ങളെയും വഹിച്ചുകൊണ്ട് കയറ്റം കയറി കുന്നിന്റെ നെറുകയിലേക്ക് എത്തുകയാണ്. റോഡിനിരുവശങ്ങളിലുമായിട്ട് ഹരിതാപമായിട്ടുള്ള ഒട്ടേറെ കാഴ്ചകൾ കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. വളവ് തിരിഞ്ഞു വരുമ്പോൾ അങ്ങ് താഴെ കുട്ടിക്കാനം മരിയൻ കോളേജിന്റെ നല്ലൊരു ദൃശ്യം കാണുവാനായിട്ട് സാധിച്ചു. നീലമലകൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു കോളേജാണിത്. NH 220 വഴിയാണ് മധുരയിലേക്ക് ഞങ്ങൾ യാത്ര പോകുന്നത്. കൊല്ലത്തു നിന്ന് തുടങ്ങുന്ന ഈ റോഡ് അവസാനിക്കുന്നത് ഏതാണ്ട് മധുരയിലാണ്. ഇപ്പോൾ റോഡിനിരുവശങ്ങളിലുമായിട്ട് പച്ച പരവതാനി വിരിച്ചതുപോലെ മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടത്തിന്റെ ദൃശ്യം കാണുവാൻ സാധിച്ചു. കവാത്ത് ചെയ്ത് ഭംഗിയായി നിർത്തിയിരിക്കുന്ന തേയിലത്തോട്ടങ്ങൾ ഇതുവഴിയുള്ള സഞ്ചാരികളുടെ എല്ലാവരുടെയും മനസ്സിനെ കവരുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണ്. തേയിലത്തോട്ടങ്ങളുടെ ഇടയ്ക്ക് അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് നിൽക്കുന്ന അക്കേഷ്യ മരങ്ങൾ ആ തേയിലത്തോട്ടങ്ങളുടെ ഭംഗിക്ക് വളരെ നല്ലൊരു ചാരുത നൽകുന്നു. കാർ ഞങ്ങളെയും വഹിച്ചുകൊണ്ട് ഏതാണ്ട് കുമളിയോട് അടുക്കാറായിരിക്കുന്നു. കാലാവസ്ഥയാകെ മാറിയിരിക്കുന്നു. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന ഇറച്ചിപ്പാലവും പിന്നിട്ട് ഞങ്ങൾ താഴേക്ക് യാത്ര തുടർന്നു. ഒരു പാലത്തിനടുത്തെത്തിയപ്പോഴേക്കും ഞങ്ങളുടെ കാർ അവിടെ നിർത്തി. മുല്ലപ്പെരിയാറിൽ നിന്നും താഴെ ലോവർ ക്യാമ്പിലേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് വെള്ളം കൊണ്ടുപോകാൻ തമിഴ്നാട് സ്ഥാപിച്ച പടുകൂറ്റൻ പൈപ്പുകളാണ് ഇവിടെ കാണുന്നത്. 100-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് പെന്നിക്ക് എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ രൂപകൽപ്പന നടത്തിയതും അത് ഡാം പണിയിച്ചതും. അങ്ങ് താഴെ കമ്പം ടൗൺ അടക്കമുള്ള തമിഴ്നാടിന്റെ വിശാലമായിട്ടുള്ള ഒരു പരിദർശനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യഭംഗിയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങ് താഴെ ചെറിയ സോപ്പ് പെട്ടി പോലെ വാഹനങ്ങൾ പോകുന്നത് കാണാം. വലിയ വളവുകൾ പിന്നിട്ട് ഞങ്ങളുടെ വാഹനം കേരളത്തിലേതിൽ നിന്നും വിഭിന്നമായി തമിഴ്നാട്ടിൽ ചെറിയ ചെറിയ വീടുകൾ ആണ് കാണുവാൻ സാധിക്കുന്നത്. റോഡിനിരുവശങ്ങളിലുമായിട്ട് കുടിലുകൾ പോലെയുള്ള ചില വീടുകളും കാണുവാൻ സാധിച്ചു. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ഒരു വാഹനത്തെ മറികടന്ന് ഞങ്ങൾ യാത്ര തുടരുകയാണ്.
റോഡിന് ഇരുവശങ്ങളിലുമായിട്ട് മനോഹരമായിട്ടുള്ള തെങ്ങിൻ തോപ്പുകൾ കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. തെങ്ങിൻ തോപ്പുകൾക്കും അപ്പുറം ലോവർ ക്യാമ്പിൽ നിന്നും തമിഴ്നാട്ടിലെ പ്രധാന പട്ടണങ്ങളിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന ടവർ ലൈനുകൾ കാണുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. കുറച്ചു ദൂരം കൂടി കാർ പോയപ്പോൾ റോഡിനൊരു വശത്തായിട്ട് ചെറിയ ഉയരത്തിൽ നിൽക്കുന്ന മാവിൻ കൂട്ടം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇപ്പോൾ കാണുന്ന ദൃശ്യത്തിലുള്ളത് മുന്തിരിത്തോപ്പും അതിൻ്റെ വൈൻ യാർഡുമാണ്. വൈൻ യാർഡ് വൈൻ ഉണ്ടാക്കുന്നതിനായിട്ടുള്ള സ്ഥലമാണ്. പച്ച പുതപ്പ് വിരിച്ചതുമാതിരി മനോഹരമായിട്ടുള്ള ഒട്ടനേകം മുന്തിരിത്തോപ്പുകൾ ഈ പ്രദേശത്ത് കാണുവാൻ സാധിക്കും. വിമാനത്താവളത്തിലെ റൺവേ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒട്ടേറെ ദൂരം നീണ്ടു നിവർന്ന സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന റോഡുകളാണ് തമിഴ്നാടിനുള്ളത്. റോഡിനിരുവശങ്ങളിലുമായിട്ട് ഉയരങ്ങളിൽ നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകളും തെങ്ങിൻ തോപ്പുകൾക്കിടയിൽ മനോഹരമായ പാടശേഖരങ്ങളും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങ് ദൂരെ വൈലോപ്പിള്ളിയുടെ കവിതകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള സഹ്യപർവ്വതത്തിൻ്റെ കിടപ്പും നല്ല ചേതോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ഉയർന്നു നിൽക്കുന്ന പാറക്കൂട്ടങ്ങളുടെ വശങ്ങളിൽ എന്തോ എഴുതി വച്ചിരിക്കുന്നത് കാണുവാനിടയായി. മനോഹരമായ രീതിയിൽ ഇരുവശങ്ങളിലും മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുള്ള റോഡാണ് മുൻപിൽ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. പാടശേഖരങ്ങളെല്ലാം തന്നെ പക്ഷേ ചിലതൊക്കെയും തരിശുഭൂമിയായിട്ട് കാണപ്പെട്ടു. റോഡിൻ്റെ ഒരു വശത്ത് ഓറഞ്ച് കൂട്ടം കണ്ടപ്പോൾ അല്പം ഓറഞ്ച് വാങ്ങിക്കാനായി ഞങ്ങൾ വാഹനം നിർത്തി. അപ്പോൾ അങ്ങ് ദൂരെ ഒരു മലയുടെ മുകളിലായിട്ട് ഒരു ക്ഷേത്രം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ക്ഷേത്രത്തിൻ്റെ അടുത്ത് ആധുനികതയെ അനുസ്മരിപ്പിക്കുന്ന മൊബൈലിൻ്റെ ഒരു ടവറും കാണുവാനിടയായി. വരൾച്ചയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ പാടശേഖരങ്ങളെല്ലാം കരിഞ്ഞുണങ്ങിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. മധുരയും തേനിയും ഉൾപ്പെടെ 5 ജില്ലകളിൽ വെള്ളം ലഭിക്കുന്നത് നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്നാണത്രേ. തമിഴ്നാട്ടിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ മഴ ലഭിക്കുകയുള്ളൂ. അറബിക്കടലിൽ നിന്നുള്ള കാറ്റ് സഹ്യപർവ്വതം തടഞ്ഞു നിർത്തുന്നതിനാൽ തമിഴ്നാട് മഴനിഴൽ പ്രദേശമായിട്ടാണ് അറിയപ്പെടുന്നത്. എങ്കിലും മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും ലഭിക്കുന്ന ജലം ഉപയോഗിച്ച് തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങളിൽ മനോഹരമായ രീതിയിൽ പലതരത്തിലുള്ള കൃഷികൾ ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചു. റോഡിനിരുവശങ്ങളിലുമായിട്ട് വീണ്ടും തെങ്ങിൻ തോപ്പുകളും തെങ്ങിൻ തോപ്പുകൾക്കപ്പുറം വിദൂരതയിൽ നീലമലകളും കാണുവാൻ സാധിച്ചു. മലകളും മലരണിക്കാടുകളും തേനിപ്പട്ടണവുമെല്ലാം പിന്നിട്ട് ഞങ്ങളുടെ വാഹനം മധുരപട്ടണം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത അഭൗമസുന്ദരമായിട്ടുള്ള മധുര എന്ന സാങ്കല്പ ലോകത്തെപ്പറ്റി എൻ്റെ ഓർമ്മകൾ മധുരസ്മരണകൾ പോലെ അയവിറക്കിക്കൊണ്ട് ഞാനിരുന്നു. തെല്ല് ദൂരത്തായിട്ട് സൂര്യകാന്തിപ്പാടം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ വാഹനം നിർത്തി. മനോഹരമായ ഒട്ടനേകം സൂര്യകാന്തി പൂക്കൾ ഞങ്ങൾക്കവിടെ കാണുവാൻ സാധിച്ചു. ഒരമ്മ പെറ്റ മക്കളെ പോലെ പാടശേഖരങ്ങളിൽ വിരാജിച്ചു നിൽക്കുന്ന മഞ്ഞ പൂക്കൾ ഏവരുടെയും മനസ്സിന് ആനന്ദം പകരുന്നവയാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ സൺഫ്ലവർ ഓയിലായിട്ട് നമ്മുടെയൊക്കെ വിപണിയിൽ എത്തുന്നത്
ഈ പൂവിൽ നിന്നുണ്ടാക്കുന്ന എണ്ണയാണത്രേ. മധുരയിലെത്തിയതിന് ശേഷം ഞങ്ങൾ ആദ്യം സന്ദർശിച്ചത് മധുര മീനാക്ഷിയമ്മൻ ടെമ്പിളാണ്. തഞ്ചാവൂരിൻ്റെ തനത് ശില്പകലയും ചിത്രകലയുമെല്ലാം ഒരുമിച്ച് സമ്മേളിക്കുന്ന ഈ അമ്പലം നിരവധി പ്രത്യേകതകളുള്ളതാണ്. വെസ്റ്റ് ടവറിലൂടെ ഞങ്ങൾ അകത്തേക്ക് കടന്നു. ഈ അമ്പലത്തിന് 4 ഗോപുരങ്ങളുണ്ട്. ഓരോന്നും 140 അടിയിലേറെ ഉയരം വരും. അമ്പലത്തിന് മുൻപിൽ നിതാന്ത ജാഗ്രതയോടെ നിലയുറപ്പിച്ചിരിക്കുന്ന പോലീസുകാരുടെയും സെക്യൂരിറ്റി ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് അമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച ഞങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിച്ചത് വലിയ ചുറ്റുമതിലും കണ്ണഞ്ചിപ്പിക്കുന്ന ഒട്ടനേകം ശില്പചാരുതയുമാണ്. തിരുമല നായ്ക്കിൻ്റെയോ ചോള രാജാക്കന്മാരുടെയോ കാലത്ത് പണിതു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ അമ്പലത്തിന് 1000+ വർഷം പഴക്കമുണ്ട്. അമ്പലത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെയും പൂർണ്ണമായും കല്ലിൽ തന്നെ പണിതീർത്തവയാണ്. ആയിരക്കാൽ മണ്ഡപം എന്നറിയപ്പെടുന്ന ഈ മണ്ഡപമാണ് ഈ അമ്പലത്തിലെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത. ആനയുടെ അനുഗ്രഹം വാങ്ങിക്കുവാനായിട്ട് തിരക്ക് കൂട്ടുന്ന ആൾക്കാരെയും ഞാനവിടെ കണ്ടു. ആയിരക്കാൽ മണ്ഡപത്തിന് അകത്ത് മധുര മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ ഒരു മാതൃക കാണുവാനായിട്ട് സാധിച്ചു. ആയിരക്കാൽ മണ്ഡപത്തിനകം കണ്ടപ്പോൾ ശരിക്കും ഞാൻ അമ്പരന്നുപോയി. ഇത്രയേറെ ശില്പവൈദഗ്ധ്യമുള്ള മറ്റൊരു അമ്പലമോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലമോ മുൻപ് ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. 1000+ കാലുകൾ, അതും പൂർണ്ണമായും കല്ലിൽ തീർത്ത 1000+ കാലുകൾ നിറഞ്ഞ ഈ മണ്ഡപം ഏറെ സവിശേഷതകൾ ഉള്ളതാണ്. ഇതിൽ പല തോടുകളിലും തട്ടിയാൽ സപ്തസ്വരം കേൾക്കാം എന്നുവരെ വിശ്വസിക്കപ്പെടുന്നുണ്ട്. അവയൊക്കെ വിശ്വാസം മാത്രമല്ല, യാഥാർത്ഥ്യം തന്നെയാണ്. അമ്പലത്തിനകത്തെ കുളമാണ് മറ്റൊരു പ്രത്യേകത. പൂർണ്ണമായും കൽപ്പടവുകളിൽ ഇറങ്ങിയ കുളം വളരെ സവിശേഷതയുള്ളതാണ്. അമ്പലത്തിനകത്ത് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുവാനായിട്ടുള്ള ഒരു ഇലക്ട്രിക് നിർമ്മിതമായിട്ടുള്ള വാഹനം ഞങ്ങൾ കണ്ടു. എപ്പോഴും നന്നേ തിരക്കായിരിക്കുന്ന അമ്പലത്തിന് ചുറ്റും ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളും അവയെ ആശ്രയിച്ച് കഴിയുന്ന 1000+ 10000+ അല്ല 100,000+ കുടുംബങ്ങൾ തന്നെയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അമ്പലം കണ്ടതിന് ശേഷം ഞങ്ങൾ വാസസ്ഥലത്തേക്ക് ഒരു ഓട്ടോറിക്ഷയിൽ കയറി. തമിഴ് സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഓട്ടോറിക്ഷ സവാരി നന്നേ രസകരമായിരുന്നു. മധുരയിലെ തിക്കും തിരക്കും വകവയ്ക്കാതെ അവയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് നീങ്ങുന്ന ഓട്ടോ, അതിലിരുന്ന് ഈ നഗരത്തിന്റെ ദൃശ്യങ്ങൾ ആസ്വദിക്കുക എന്നത് വളരെ നല്ല രസകരമുള്ളൊരു കാര്യമാണ്. ഞാൻ എന്റെ ക്യാമറ നിരന്തരം ഓണാക്കി വെച്ചു. ഞങ്ങളിപ്പോൾ പോകുന്നത് നദിക്ക് കുറുകെയുള്ള ഒരു പാലത്തിലൂടെയാണ്. പാലത്തിന് ഇരുവശങ്ങളിലുമായി മധുര പട്ടണത്തിന്റെ രാത്രിയിലെ സുന്ദരമായിട്ടുള്ള ദൃശ്യമാണ് കാണുവാൻ സാധിക്കുന്നത്.
ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നും മധുര മീനാക്ഷി ടെമ്പിളിൻ്റെ വിദൂര ദൃശ്യം രാത്രിയിൽ ക്യാമറയിൽ പകർത്തുവാനായി ഞങ്ങൾ മുകൾ നിലയിലേക്ക് പോയി. അവിടെ നിന്നും ചുറ്റുമുള്ള മധുര പട്ടണത്തിൻ്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ വേണ്ടുവോളം പകർത്തി. അമ്പരചുംബികളായിട്ടുള്ള പൂർണ്ണമായും വൈദ്യുതി അലങ്കാരങ്ങളിൽ തുളിച്ചു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ചില കെട്ടിടങ്ങൾ, അങ്ങ് താഴെ കൂനിനുറുമ്പ് നിരയിട്ടതുപോലെ ചീറിപ്പാഞ്ഞു പോകുന്ന നിരവധി വാഹനങ്ങൾ, രാത്രിയുടെ സൗന്ദര്യം ഇങ്ങനെ വേണ്ടുവോളം ഞങ്ങൾ ക്യാമറയിൽ പകർത്തിക്കൊണ്ടു നിന്നപ്പോൾ ആ ഹോട്ടലിലെ കുറെ ജീവനക്കാരുമായിട്ട് സംസാരിക്കുവാനിടയായി. അവർ പറഞ്ഞു, കാര്യം എത്രയുമൊക്കെ സൗന്ദര്യം ഈ മധുരയ്ക്കുണ്ടെങ്കിൽ തന്നെയും കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവിടെ മഴ പെയ്തിട്ടില്ല എന്ന്. മാത്രമല്ല, മധുര പട്ടണത്തിൽ ധാരാളം കൊതുകുകളുമുണ്ട്. രാത്രിയിൽ ഒരു പക്ഷേ ഉറക്കം കെടുക്കുമെന്നും അവർ ഞങ്ങൾക്ക് ഒരു വാർണിംഗ് പോലെ പറഞ്ഞു തന്നു. മധുര പട്ടണത്തിൻ്റെ ദൃശ്യങ്ങൾ ഇങ്ങനെ പകർത്തുമ്പോഴും അവിടുത്തെ മഴയില്ലായ്മയെക്കുറിച്ച് ഞാൻ ഇടയ്ക്കൊക്കെ വാചാലനാവുന്നുണ്ടായിരുന്നു. തലേ ദിവസം ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞതുപോലെ കൊതുകിൻ്റെയും ചൂടിൻ്റെയും ഒരാധിക്യം ഞങ്ങൾ ഇങ്ങനെ നിഴലിച്ചു കണ്ടു. മധുര പട്ടണത്തിൻ്റെ ദൃശ്യങ്ങൾ രാവിലെ ഇങ്ങനെ ക്യാമറയിൽ പകർത്തുമെന്ന് ഞാൻ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് സുന്ദരമായൊരു പ്രഭാതം എനിക്ക് മുന്നിൽ പൊട്ടിവിടർന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മധുരയിലെ യാഥാർത്ഥ്യം ഒട്ടും ശുഭകരമല്ല. ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു പുഴയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഇതാണ് ഇന്നത്തെ മധുരയുടെ യഥാർത്ഥ ദൃശ്യം. മഴ പെയ്തിട്ട് കഴിഞ്ഞ ഒരു വർഷമായി എന്ന് ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് ബോധ്യമായി. വീണ്ടും തിരക്കേറിയ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം തിരുമല നായ്ക്കൻ പാലസാണ്. റോഡിൻ്റെ വശങ്ങളിൽ ശവമഞ്ചവും വഹിച്ചുകൊണ്ട് പോകുവാൻ തമിഴ്നാടിൻ്റെ തനത് ശൈലിയിലുള്ള ചില വാഹനങ്ങൾ ഞങ്ങൾ കണ്ടു. വരണ്ട് കിടക്കുന്നതാണെങ്കിലും മധുരയിലൂടെ ഒഴുകുന്ന പുഴയുടെ കുറുകെ വലിയ പാലങ്ങൾ നിരവധി എണ്ണമുണ്ട്. അത്തരം ഒരു പാലത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു. റോഡിനിരുവശത്തും ഇന്നലെ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന പല കെട്ടിടങ്ങളുടെയും കാഴ്ച പകൽ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചു.
മധുരയിലെ ചില തെരുവോരങ്ങളിലെ കടകൾ ഇപ്പോഴും പഴയ പകിട്ടോടുകൂടി തന്നെ നിലനിൽക്കുന്നവയാണ്. തെരുവിന്റെ ഒരറ്റത്ത് വലിയൊരു ക്രിസ്ത്യൻ പള്ളി നിങ്ങൾക്ക് മുൻപിൽ കാണുവാൻ സാധിച്ചു. മധുരയിലെ ജനനിബിഡമായിട്ടുള്ള തെരുവുകളുടെ ഇരുവശങ്ങളിലും പലതരത്തിലുള്ള കടകളുണ്ട്. ഞങ്ങൾ തിരുമല നായ്ക്കൻ പാലസിൽ എത്തിയിരിക്കുന്നു. 350-ലധികം വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ AD 1636 ഇപ്പോഴത്തെ ഈ പാലസ് നിർമ്മിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അന്ന് മധുര ഭരിച്ചിരുന്ന തിരുമല നായ്ക്കർ എന്ന രാജവംശമാണ് ഈ പാലസ് ഇവിടെ പണികഴിപ്പിച്ചത്. സദസ് കൂടുമ്പോൾ രാജാവ് ഇരുന്നിരുന്ന സിംഹാസനമാണ് ഇപ്പോൾ കാണുന്നത്. പൂർണമായും സുർക്കി മിശ്രിതത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ പാലസിനകത്ത് തഞ്ചാവൂരിന്റെ ശില്പവൈദഗ്ധ്യം വളരെ നന്നായിട്ട് പ്രകടമായി കാണാൻ സാധിക്കും. നിരവധി തൂണുകളും ശില്പചാരുതയും ഒത്തുചേരുന്ന മനോഹരമായ ഈ കൊട്ടാരത്തിനകത്ത് അനവധി മുറികളുണ്ട്. 300-ലധികം മീറ്റർ വിസ്തൃതിയുണ്ടായിരുന്ന ഈ പാലസ് ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് തകർന്നടിഞ്ഞിരിക്കുകയാണ് എന്ന് അവിടെ നിന്നും ഉള്ള ഇൻസ്ക്രിപ്ഷനിലൂടെ എനിക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇന്നുണ്ടായിരുന്ന പാലസിനേക്കാൾ 4 മടങ്ങ് വലിപ്പം അന്നത്തെ പാലസിന് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. പാലസിന്റെ വിവിധ വശങ്ങളും വിവിധ ഭാഗങ്ങളും വിവരിച്ചുകൊണ്ടുള്ള ഒരു ബോർഡ് അവിടെ കാണുവാൻ സാധിച്ചു. തിരുമല നായ്ക്കൻ പാലസിനകത്തെ മ്യൂസിയമാണ് മറ്റൊരു സവിശേഷത. പാലസിന്റെ പഴയ രൂപം ഞങ്ങൾക്കവിടെ കാണുവാൻ സാധിച്ചു. നാനൂറിലേറെ വർഷം പഴക്കമുള്ള ചില ചിത്രങ്ങളും അവിടെ ഞങ്ങൾക്ക് ദർശിക്കുവാൻ സാധിച്ചു. യുദ്ധത്തിലും മറ്റും തകർന്നടിഞ്ഞ ഈ പാലസ് 1858 പുനർനിർമ്മിച്ചത്. അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് നേപ്പിയർ ആണ് പാലസിന്റെ പുനരുദ്ധാരണത്തിന് നേതൃത്വം കൊടുത്തത്. പാലസിനകത്ത് പൂർണമായിട്ടും കല്ലിൽ തീർത്ത നിരവധി ഹിന്ദു ആരാധനാ മൂർത്തികളുടെ വിഗ്രഹങ്ങൾ കാണുവാൻ സാധിക്കും. പ്രാചീന യുഗത്തിലെ ശില്പചാരുത വെളിച്ചോതുന്ന നിരവധി അനവധി വിഗ്രഹങ്ങളും ശവമടക്കാൻ സൂക്ഷിച്ചിരുന്ന നന്നങ്ങാടിയും അവിടെ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അതുപോലെ രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന പലതരം പാത്രങ്ങളും അതുപോലെ തന്നെ കല്ലുകൾ ചീകി മിനുക്കി ഉണ്ടാക്കിയ പലതരത്തിലുള്ള ആയുധങ്ങളും അവിടെ കാണുവാൻ സാധിച്ചു.
ഗതകാല സ്മരണകളിൽ എവിടെയോ വിസ്മരിക്കപ്പെട്ടു പോയ പഴയൊരു പീരങ്കിയുടെ തിരിശേഷിപ്പ് ഞങ്ങൾക്കവിടെ കാണുവാൻ സാധിച്ചു. പാലസിനകത്ത് സ്ഥാപിച്ചിട്ടുള്ള കല്ലുകളിൽ ചിലവയിൽ പഴയ കാല സംഘകാലത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഇൻസ്ക്രിപ്ഷനുകൾ കാണുവാനായിട്ട് സാധിച്ചു. പഴയ ലിപി വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു ബോർഡ് ഞങ്ങൾക്ക് മുമ്പിൽ അവിടെ സ്ഥാപിക്കപ്പെട്ടത് കണ്ടു. പാലസിന് പുറത്ത് വിശാലമായിട്ടുള്ള മുറ്റത്ത് നിരവധി വിഗ്രഹങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലം ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചു. അന്ന് പാലസിലുണ്ടായിരുന്ന പലതരത്തിലുള്ള വിശ്വാസക്കാരുടെയെല്ലാം പ്രാർത്ഥനാലയമാണ് ഇത് എന്ന് വേണം കരുതപ്പെടാൻ. കൂടാതെ പാലസ് സന്ദർശിക്കാനായി രാജ്യത്തിനകത്തു നിന്നുള്ള നിരവധി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ഇവിടെ എത്തിച്ചേർന്നിരുന്നു. വിദേശികളടക്കം ആയിരക്കണക്കിന് ആൾക്കാരാണ് ദിവസവും തിരുമല നായ്ക്കൻ പാലസ് സന്ദർശിച്ച് കടന്നു പോകുന്നത്. പഴയ രാജഭരണത്തിന്റെ പ്രൗഢോജ്വലമായ അടയാളം എന്നവണ്ണം ഒരു കൊടിക്കൂറ ഇപ്പോഴും പാലസിന് മുകളിൽ പാറിക്കളിക്കുന്നു. ക്യാമറ കണ്ണിന് ഒപ്പിയെടുക്കാനാവാൻ കഴിയുന്നതിനും അപ്പുറം എത്രയോ മനോഹരമാണ് ഈ പാലസിന്റെ ദൃശ്യങ്ങൾ. പാലസിനൊത്ത് നടുക്കായി സ്ഥാപിച്ചിരിക്കുന്ന സിംഹാസനത്തിലേക്ക് ഒരിക്കൽ കൂടി ക്യാമറ സൂം ചെയ്തുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് നടക്കുവാൻ തീരുമാനിച്ചു. പാലസിന് പുറത്ത് പടുത്തിരിക്കുന്ന ടവറിൽ ഒരു ക്ലോക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അവയുടെ സൂചികൾ പണ്ടെങ്ങോ നിശ്ചലമായവയാണ്. പാലസിന് പുറത്ത് മനോഹരമായിട്ടുള്ള ഒരു ഉദ്യാനമുണ്ട്. തമിഴ്നാട് ടൂറിസം വകുപ്പാണ് ഇപ്പോൾ പാലസ് ഏറ്റെടുത്ത് നടത്തുന്നത്. പുറത്ത് തിരുമല നായ്ക്കൻ രാജാവിൻ്റെ ഒരു പ്രതിമ കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. പാലസിനോട് വിട പറഞ്ഞ് ഞങ്ങൾ വാസസ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിക്ക് ഒരു വലിയ കുളം കാണുവാനിടയായി. തപ്പക്കുളം എന്നാണ് കുളത്തിൻ്റെ പേര്. പക്ഷെ ഒരു തുള്ളി പോലും വെള്ളമില്ല. പണ്ട് ഈ കുളത്തിന് നടുക്കുള്ള അമ്പലത്തിലേക്ക് ആൾക്കാരെ എത്തിച്ചിരുന്നത് തോണി കടത്തിയായിരുന്നു അത്രേ. എനിക്ക് വളരെയേറെ വിസ്മയം തോന്നിപ്പോയി. Thank you.
ബസ് കാത്തു നിൽക്കുന്ന കവലയിൽ ഞങ്ങൾ വെറുതെ വാഹനങ്ങൾ വെണ്ണി നിന്നു. അപ്പോൾ ഒരന്ധൻ റോഡ് ക്രോസ് ചെയ്യുന്നതിനായിട്ട് അവിടെ എത്തി. അവിടുത്തെ പോലീസുകാരൻ വാഹനങ്ങളെല്ലാം തടഞ്ഞു നിർത്തി അന്ധനും കൂടെയുള്ള പെൺകുട്ടിക്കും റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്ന കാഴ്ച വളരെ മാതൃകാപരമായിരുന്നു. മധുര മീനാക്ഷി അമ്പലത്തിൻ്റെ ദൂരെ നിന്നുള്ളൊരു ദൃശ്യമാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഇരുവശങ്ങളും കടകൾ നിറഞ്ഞ അമ്പലത്തിൻ്റെ ഗോപുരത്തിന് മുന്നിലേക്ക് ഞങ്ങൾ എത്തി. 140 അടിയിലേറെ ഉയരമുള്ള ആ മുൻവശത്തെ ഗോപുരം വീണ്ടും എന്നെ വിസ്മയിപ്പിച്ചു. അതിനടുത്തുള്ളൊരു കടയിൽ കയറി ഞങ്ങൾ വെറുതെ സാരിയുടെ വില തിരക്കി. കാഞ്ചീപുരം സിൽക്സിൻ്റെ ഒറിജിനൽ സാരികൾ ഇവിടെ ലഭിക്കുമത്രേ, വിലയും വളരെ കുറവാണ്. ക്ഷേത്രത്തിനെ പുറത്തേക്ക് വെറുതെ നടന്നു. ഗോപുരത്തിന്റെ ദൃശ്യഭംഗി ഒരിക്കൽ കൂടി ഞാൻ ക്യാമറയിലാക്കി. യാത്ര തുടർന്നു. പോയ വഴിക്ക് എവിടെയൊക്കെയോ കുറേ ജനക്കൂട്ടത്തെ
കണ്ടു. അവിടെ ഏതോ പ്രത്യേക തരത്തിലുള്ള കൊയ്ത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്സവം അരങ്ങേറുകയാണ് എന്ന് മനസ്സിലായി. അതിനേക്കാളേറെ വേഗത്തിലാണ് ഇവിടുത്തെ ബസ്സുകൾ സഞ്ചരിക്കുന്നത്. കാര്യം ഇതൊക്കെയാണെങ്കിലും ഈ റൂട്ടിൽ അപകടങ്ങൾ വളരെ കുറവാണ്. അങ്ങ് ദൂരെ കണ്ണൻ ചിരട്ടയിൽ മണ്ണപ്പൻ ചുട്ടുവെച്ചതുപോലെ ഒരു മലനിര നിങ്ങൾക്ക് മുൻപിൽ ദൃശ്യമായി. ഞാനത് ക്യാമറയിൽ പകർത്തി. ദൂരെ നീലമലയുടെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ. മലനിരകളുടെ താഴ്വാരത്തുള്ള പാടത്ത് ആടുകൾ മേയുന്നതും കാണാം. ഞങ്ങൾ ഏതോ ചെറിയ പട്ടണത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. അത് പിന്നിട്ട് വീണ്ടും യാത്ര തുടരുകയാണ്. അവിടെ ഇവിടങ്ങളിലായിട്ട് ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ രീതിയിലുള്ള ചില മലനിരകൾ വളരെ രസകരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. നോക്കത്താ ദൂരത്തോളം കാണാവുന്ന പാടശേഖരങ്ങൾ. ഞങ്ങളുടെ വാഹനം ഇപ്പോൾ ഉസലംപെട്ടിയിലെത്തിയിരിക്കുന്നു. ഉസലംപെട്ടി കഴിഞ്ഞാൽ അടുത്ത തമിഴ്നാട്ടിലെ പ്രധാന പട്ടണം, തമിഴ്നാട് മുഖ്യമന്ത്രി ജെ ജയലളിതയുടെ മണ്ഡലമായിട്ടുള്ള ആണ്ടിപ്പെട്ടിയാണ്. ഞങ്ങളിപ്പോൾ ആണ്ടിപ്പെട്ടിയും പിന്നിട്ട് കമ്പത്തെത്തിയിരിക്കുന്നു. മധുരപലഹാരങ്ങൾക്കും വസ്ത്രങ്ങൾക്കും വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പട്ടണമാണ് കമ്പം. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ഫ്ലക്സുകൾ നിറഞ്ഞ വഴികളിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മ എങ്ങൾക്ക് ദൈവം എന്നെഴുതിയിരിക്കുന്ന വലിയ ഫ്ലക്സിന് മുന്നിലൂടെ ഞങ്ങൾ കടന്നുപോയി. കുറേ ദൂരം പിന്നിട്ടപ്പോൾ അവിടെയായി ചില കാറ്റാടിപ്പാടങ്ങൾ ഞങ്ങൾക്ക് കാണുവാനിടയായി. ഞങ്ങൾ തേനിയും പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ കേരള ബോർഡറിനോട് അടുക്കാറായിരിക്കുന്നു. അങ്ങ് ദൂരെ നീലമലകൾ രൂപപ്പെട്ടിരിക്കുന്നു. സഹ്യന്റെ സാനുക്കളാണ് എന്നറിയുമ്പോൾ, വീണ്ടും തിരികെ നാട്ടിലേക്ക് വരുന്നു എന്ന് അറിയുമ്പോൾ, തമിഴ്നാടിനോട് പിട പറയുമ്പോൾ തെല്ല് ദുഃഖമുണ്ടെങ്കിലും ആഹ്ലാദിക്കാനേറെ. പക്ഷേ മുല്ലപ്പെരിയാർ പ്രശ്നം കത്തി നിൽക്കുമ്പോൾ, തമിഴ് ജനതയുടെ വികാരം ഇങ്ങനെ അണപൊട്ടി നിൽക്കുമ്പോൾ, ഈ വഴിയിലൂടെയുള്ള മലയാളികളുടെ യാത്ര ഏറെ ദുഷ്കരമായിരുന്നു എന്നതും പറയാതെ വയ്യ.
ദൂരത്തോളം വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടങ്ങളും നീലമലതരകളും അടങ്ങുന്ന വിശാലമായിട്ടുള്ള പരിദർശനങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് ശരവേഗത്തിൽ ഞങ്ങളുടെ വാഹനം കുതിച്ചു പാഞ്ഞുകൊണ്ടേയിരുന്നു. ലോവർ ക്യാമ്പിലേക്ക് ചെങ്കുത്തായ മലനിരകളിലൂടെ പൈപ്പ് ലൈൻ കൊണ്ടുവരുന്നത് കാണുവാൻ സാധിച്ചു. ലോവർ ക്യാമ്പിലെ പവർ സ്റ്റേഷനാണ് ഞങ്ങൾക്കിപ്പോൾ കാണുവാൻ സാധിച്ചത്. മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം ഇവിടെ എത്തി ആവശ്യമുള്ള കറണ്ട് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് പോകുന്നു. മുല്ലപ്പെരിയാർ ഡാം പണികഴിപ്പിച്ച പെന്നി ക്വിക് സായിപ്പിന്റെ ഓർമ്മയ്ക്കായിട്ട് ജയലളിത അടുത്ത കാലത്തുണ്ടാക്കിയ സ്മൃതി മണ്ഡപമാണ് ഞങ്ങൾക്ക് ഇവിടെ ലോവർ ക്യാമ്പിൽ കാണുവാൻ സാധിച്ചത്. NH-220 സമീപമുള്ള ഒരു ബോർഡിൽ കോട്ടയത്തേക്കും മറ്റുമുള്ള ദൂരം ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് കണ്ടു. വരണ്ട കാലാവസ്ഥയും പിന്നിട്ട് ഞങ്ങൾ കേരളത്തിലേക്ക് കയറി ഇവിടെ ഏലപ്പാറയിൽ നിന്നും കാണുന്ന തേയിലക്കാടുകളുടെ വിദൂര ദൃശ്യം ഞങ്ങളെ വല്ലാതെ ആകർഷിച്ചു. പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യവും ഇവിടെ ദൃശ്യമാണ്. അങ്ങ് ദൂരെ താഴെ റോഡിലൂടെ ഒരു വാഹനം പോകുന്നത് കണ്ടപ്പോൾ കുട്ടികളുടെ കളിപ്പാട്ടം പോലെ തോന്നിച്ചു. ഹരിതാപമായിട്ടുള്ള മുട്ടക്കുന്നുകളും അവയുടെ ഇടയിൽ നിൽക്കുന്ന ഇടതൂർന്ന മരങ്ങളും എല്ലാം സഞ്ചാരികളുടെ മനം കവരുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. കേരളത്തിൻ്റെ തനത് ദൃശ്യഭംഗി വിളിച്ചോതുന്ന ഏറ്റവും ഹൃദ്യമായിട്ടുള്ള കാഴ്ചകളായിരിക്കാം ഒരു പക്ഷേ ഞങ്ങൾക്ക് മുൻപിൽ ഇവിടെയുള്ളത്. വാഗമണ്ണിലെ മുട്ടക്കുന്നുകൾക്ക് ഇടയിൽ എവിടെയോ ചെറിയ കാട്ടുതീ പടർന്നിരിക്കുന്നത് ഞങ്ങളുടെ ക്യാമറയിൽ പതിയുവാനിടയായി. കടുത്ത വേനലിനെ സൂചിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു അത്. ഞങ്ങൾ വാഗമണ്ണും പിന്നിട്ട് നാടിൻ്റെ മടിത്തട്ടിലേക്ക് ഒരു മടക്കയാത്ര.